നടക്കുന്ന പഞ്ചായത്ത് മാർച്ചിൻ്റെ ആവശ്യങ്ങൾ, നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടത്. നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഒരു വർഷത്തെ ഭരണം, ഇനിയിപ്പോൾ ഈ സാമ്പത്തിക വർഷം ആണെങ്കിൽ പോലും 11 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ ഭരണം ശരിയായ ദിശയിലല്ല പോകുന്നത്. ഭരണം ശരിയായ ദിശയിൽ പോകുന്നില്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ വികസനവും ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുമാണ് നഷ്ടപ്പെടുന്നത്. അപ്പം അതിനെതിരെയാണ് CPM ഇങ്ങനെയൊരു മാർച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭരണം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ 11 മാസം കൊണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നത് പഞ്ചായത്തിൻ്റെ അകത്ത് മറ്റ് ബാഹ്യ ശക്തികളുടെ ഇടപെടലും അവരുടെ അഴിഞ്ഞാട്ടവുമാണ് നടന്നിട്ടുള്ളത്. ഒരു വികസന പ്രവർത്തനം നടക്കാതെ ജനങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടാതെയുള്ള ഈ പോക്ക് 5 വർഷം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മൾ ആകെ വളരെ പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരും. ഏത് വിഷയത്തിലാണെങ്കിലും നമുക്കറിയാം ഓരോ വിഷയത്തിലും പദ്ധതി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ പദ്ധതി രൂപീകരണം നടന്നത് ഏറ്റവും അവസാനത്തെ പഞ്ചായത്തായിട്ടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പദ്ധതി രൂപീകരണം നടത്തുന്ന പഞ്ചായത്തായിട്ടുള്ള ഖ്യാതി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നിർവഹണം നമ്മൾ മാർച്ചാകുമ്പോഴത്തേക്ക് 100% പൂർത്തിയാക്കി പഞ്ചായത്തിലെ വികസന പ്രവർത്തനമായിട്ട് നടത്തിക്കൊണ്ട് പോകാം. ഇപ്പോഴാണെങ്കിൽ ഒരു ഭരണം നടക്കുന്നില്ല, ഭരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയുന്നില്ല. ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞ പോലെ 16.7% മാത്രമാണ് ഈ വർഷം ചെലവായിട്ടുള്ളത്. ഇനി ഏകദേശം 10-20 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾക്ക് അവർക്ക് സമയാസമയം അവരുടെ സേവനം ലഭിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ട് പോകുന്നത്. നമുക്കറിയാം ഓരോ വിഷയത്തിലും ഇവിടെ പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടി പോവുക, ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒന്നും നടത്തുന്നില്ല. അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ല ഭരണം വെക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലുള്ള പോക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭരണം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾക്ക് കഴിയില്ല. അത്രക്കധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടുള്ള ഒരു പോക്കാണ് നടക്കുന്നത്. ഇവിടെ ഭരണം എങ്ങനെയെന്നറിയില്ല, ഭരണം പുറത്തു നിന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തു നിന്ന് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു പോകുന്നു. ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോ മറ്റുള്ളവർക്കോ അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമോ ഒരു കാര്യം